my dear friends, welcome back to my channel Anybody Can Cook by Nasya. So ellarum vicharichittundavum arilla korchu naala njan pudhi videos okke upload cheyidittu njan veedinte shiftingum karyangal okkayittu korchu busy aayirunnu. So ningalku thanne kaanan pattum nammude kitchen la mottham setup maarittundu. So njan ippa pudhiya kitchen laanu ulladu. Idakke aanu ende spice boxes okke. Ee boxes okke evidana vaanchu ennullende link njan description il koduthekam. Home center naanu ee boxes ella vaanchathu. इतना आमसोन वाचा ब्रेकब ग्लास बॉटिल्स स्टील वेरी हेल्दी एंड वेरी कंफर्टेबल टू यूज एनीवे नमुक नमें पाचक तिचा सो इन न प्रिपेर पनीर काती रोल्स पेर पेड़ वाले सिंपल बट पावरफुल सो लेट्स बिगिन ना पनीर मैरिनेट मैरिनेशन मिक्स प्रिपेर वैलिए कॉम्प्लिकेशन्स नम्बर कई क्यों तेलु सो यापूं मल्लिपुड़ी आडुपू काश्मीरी चिल्ली पाउडर और अर स्पू मंजल पुड़ी और स्पू पेरजीरक पुड़ी और अर स्पू कुरुमुळक पोडी ओरु स्पून गरम मसाला पाउडर इप्पो ञान तन्ने पोडिच्चु वेच्चतान सो ओरु स्पून मदियावु उप्प ओरु अर स्पून इट्टु इतिलेक्क ओरु ओरु नारंगयुडे नीर एकदेशम ओन्नर स्पून ओन्नर टीस्पून नारंग नीर ओळिच्चु ओरु काल टीस्पून चेरिय जीरकत्तिन्टे पोडी टीस्पून मैदा अलग कडलमाव ऐड मिक्स सो अब या सॉफ्ट कंसिस्टेंसी प्लेट नमुक पनीर मैरिनेटी ना मैरिनेशन रेडी आई इन मुड़च पनीर कष्ण और 100 ग्राम पनीर या आवश्यक 100 ग्राम पनीर ना अमल बटर पाकटे अत्र क्यूब या अलव मनसानी पर सो नमक मैरिनेट पनीर ऐसे और मणिकूर् फ्रिज बाकी प्रिपरेशन्सु सो इन फ्रिज ऐसे और मणिकूर मैरिनेट आमुक शालो फ्राई आ समत या कुछ कैप्सिकम सवाला कुछ क्यारट नील अरवे सो इन नमु पनीर फ्राई चेदा शालो फ्राई मैं कुछ आवश्यक वो पनीर या एण और सैडिले सो या सैडल मत जस्ट फ्राई चेक या फ्लम वाले ती वा चूड वाले कुछ वैचा नाम आदमी इमचिटक पनीर वेगम कुक ओवर कुकटी वाला रब्बर आईपुर सो अद वेगम सैड नमक फ्राई चेदूर टू थ्री मिनट पनीर कंप्लीट कुक ओवर कुक आवाद ना श्रद्धा ऑलमोस्ट आईटी सूट कहनी सो ना साधारण नाती रोल मैरिनेशन बेसिक प्रॉपर वे ऑफ पनीर काती रोल नमुक वीटल क्यों वेड़ा अदान नमें चानल मेसीपीस अगले अब नमुक आर्क वे ईस प्रिपेर पेट रीतील नसीपीस प्रसन्टेद इतना रेडी आज ऑफ रेडी
ആയിട്ടുണ്ട്, വെജിറ്റബിൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫൈനൽ സെറ്റിങ്ങിലേക്ക് പോവുകയാണ്. വളരെ ക്വിക്കായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. സോ ഞാനിവിടെ എടുക്കുന്നത് എഗ്ലെസ് മയണൈസ് ആണ്. നിങ്ങൾക്ക് ഫ്ലേവേർഡ് മയണൈസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആക്ച്വലി മിഞ്ച് ഫ്ലേവേർഡ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. സോ ഞാനിവിടെ പ്ലെയിൻ മയോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചപ്പാത്തിയാണ്, പഴയ ചപ്പാത്തിയോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുകയോ ചെയ്യാം. സോ ഞാനിവിടെ ഒരു ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എഗ്ലെസ് മയോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ലെഫ്റ്റ് ഓവർ ചപ്പാത്തീസ് കൊണ്ടുള്ള ഒരു ഡിഷും കൂടെ ആയിട്ട് ഇതിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ അതുകൊണ്ട് ഒരുപാട് പണിയില്ല. നിങ്ങൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള മയണൈസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടോട്ടലി ഗുഡ്, ഹെൽത്തിയും ആയിരിക്കും കംപ്ലീറ്റ്ലി. നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ ഒരു പ്രിസർവേറ്റീവ്സ് ഒക്കെ മയണൈസിൽ അവർ എന്തായാലും ആഡ് ചെയ്യും. സോ ഞാൻ ഏകദേശം ഒരു സ്പൂൺ മയണൈസ് കംപ്ലീറ്റ് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്, എനിക്കെന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് വെക്കുകയാണ്. സോ നീളത്തിൽ അരിയാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് മയോണൈസ് കൂടാതെ ഏത് സോസസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. കുറച്ച് കെച്ചപ്പും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ കെച്ചപ്പ് യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം ഞാൻ ടൊമാറ്റോ സ്ലൈസസും കൂടി ഇതിൽ വെക്കുന്നുണ്ട്. തക്കാളി വെച്ചു കൊടുത്തു. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത പനീറിന്റെ കുറച്ച് പീസസ് ഇട്ട് കൊടുക്കാം. നമുക്ക് പനീർ ശരിക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആഡ് ചെയ്യാം, നോ പ്രോബ്ലം. അതുപോലെ പനീർ മാത്രമല്ല, ചിക്കൻ ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മുട്ട ഇതുപോലെ ഈ ഒരു മസാല വെച്ചിട്ട് ചിക്കിയിട്ട് മുട്ടയും നമുക്ക് ഇതുപോലെ കത്തി റോസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ബാക്കി സ്റ്റെപ്സ് ഒക്കെ സെയിം തന്നെയാണ്. സോ ഇതിൻ്റെ നമ്മളൊരു റോൾ ചെയ്ത് എടുക്കുകയാണ്. ഞാൻ അതിനൊരു റാപ്പിംഗ് പേപ്പർ ഇട്ടിട്ട് റോൾ ചെയ്യാം. ഞാൻ ഈ കെച്ചപ്പ് ഒന്നും ഒരുപാട് യൂസ് ചെയ്യാത്തത് കുട്ടികൾക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടെ എന്നുള്ളൊരു മെന്റാലിറ്റി വെച്ചിട്ടാണ്. സോ എനിക്ക് കെച്ചപ്പോ അല്ലെങ്കിൽ പാസ്ത പിസ്സ ഹോട്ട് ആൻഡ് സ്വീറ്റ് സോസ് ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്താൽ വേറൊരു ഒരു ടാങ്കിനെസ് കൂടെ കിട്ടും. സോ ഇത് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാട്ടോ. വെജിറ്റബിൾസ് ഒക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട്.